പരമാവധി കാത്തിരുന്ന ശേഷമാണ് സർക്കാർ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന് മന്ത്രി പി രാജീവ്. ഗവർണർ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഗവർണറുടെ നടപടി ഭരണഘടന സാധുതയില്ലാത്തതെന്ന് പി ഡി ടി ആചാര്യ പറഞ്ഞു. അതേസമയം കോടതിയെ സമീപിച്ച സർക്കാർ നടപടി തെറ്റാണെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം. ഗവർണർ ഭരണഘടനാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ട ആളാണ്. ബില്ലുകളിൽ ഒപ്പിടുന്നില്ലെങ്കിൽ അഭിപ്രായങ്ങൾ സന്ദേശമായി നിയമസഭയ്ക്ക് നൽകാം. രണ്ടു വർഷമായി ഇത് ഉണ്ടായിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതെന്ന് നിയമവകുപ്പ് മന്ത്രി പി രാജീവ് വ്യക്തമാക്കി. നിയമസഭാ ബില്ലുകൾ പാസാക്കിയാൽ അതിന് ഗവർണർ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 200 വ്യക്തമാക്കുന്നത്. ഒന്ന്, അസന്റ് കൊടുക്കണം. രണ്ട്, അത് വിത്ത്ഹോൾഡ് ചെയ്യാം. മൂന്ന്, പ്രസിഡന്റിന്റെ പരിഗണനയ്ക്ക് അയക്കാം. രണ്ടു വർഷമായിട്ടും അത്തരത്തിലുള്ള ഒരു സന്ദേശവും നിയമസഭയ്ക്ക് നൽകിയിട്ടില്ല. സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കമല്ല ഇതിനകത്തുള്ളത്. ഇത് നിയമസഭയും ഗവർണറും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതിരിക്കാൻ ഗവർണർക്ക് സാധിക്കില്ലെന്നും ഗവർണറുടെ നടപടി ഭരണഘടനാ സാധുതയില്ലാത്തതെന്നും ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ കൂടിയായ പി ഡി ടി ആചാരി പ്രതികരിച്ചു. ബില്ലിൽ തീരുമാനമെടുക്കാതെ ഇരിക്കാൻ സാധ്യമല്ല. ഒരു യാതൊരു തീരുമാനങ്ങളും എടുക്കാതെ നീട്ടിക്കൊണ്ടു പോവുക എന്ന് പറയുന്നതിന് അത് യാതൊരു ഭരണഘടനാപരമായ യാതൊരു സാധുതയില്ല എന്നുള്ളതാണ്. അതേസമയം ഗവർണറുടെ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തിക്കെതിരെ കോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാർ നടപടി തെറ്റാണെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം. ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ സുധാകരൻ, എന്നാൽ അത് ആർ എസ് എസ് താൽപര്യങ്ങളാണെന്ന് താൻ പറയുന്നില്ലെന്നും വ്യക്തമാക്കി. ആർ എസ് എസ് എന്ന് ഞാൻ പറയുന്നില്ല, കേന്ദ്ര സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഗവർണർ ശ്രമിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. സുപ്രീം കോടതി ഗവർണർക്കെതിരെ സർക്കാർ പോയത് തെറ്റെന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ടോ? ഉണ്ട്, തെറ്റ് തന്നെയാണ്, തെറ്റാൻ സംശയമൊന്നുമില്ല. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.